പാലക്കാട് മണ്ണാർക്കാട് ഇരുമ്പുകചോലയിൽ ഉരുൾപൊട്ടൽ വനമേഖലയിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി ആളപായമില്ല കൃഷിസ്ഥലങ്ങളിലൂടെയാണ് കല്ലും മണ്ണും കുത്തിയൊലിച്ചു വരുന്നത് 2018 ലെ പ്രളയകാലത്തും ഇവിടെ ഉരുൾപൊട്ടിയിരുന്നു വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്തി ചേരുകയാണ് പാലക്കാട് നിന്ന് സുർജിത് അവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നറിയുന്നു അത് മലവെള്ളപ്പാച്ചിലുണ്ട് മണ്ണും കല്ലുമൊക്കെ കുത്തിയൊലിച്ചു പോകുന്നതൊക്കെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ क्रिस्टीन मणर्काड काञ्ञिरपुळयिल इरुम्बकचोलयिलाण उरुल्पोट्टल उण्डायत अत्र വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് വനത്തിനകത്താണ് ഇതുണ്ടായത് ആൾനാശമോ അല്ലെങ്കിൽ കൃഷിനാശമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിവരം പെട്ടെന്ന് തന്നെ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു നിലയാണ് ഉണ്ടായത് ഈ വെള്ളം നേരെ ഡാമിലേക്ക് കാഞ്ഞിരപ്പുഴ ഡാമിലേക്കാണ് ഈ വെള്ളം എത്തിച്ചേരുന്നത് കൃഷിനാശം വലിയ തോതിലുണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ അട്ടപ്പാടി പടിഞ്ഞാറൻ അട്ടപ്പാടി മേഖലയിൽ കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇന്ന് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇതാകാം ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അട്ടപ്പാടി താവളത്തിന് ഇപ്പുറമുള്ള മേഖലയിലെല്ലാം തന്നെ കനത്ത മഴയുണ്ട് അതാകാം ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടലിന് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല നേരത്തെ കഴിഞ്ഞ 2018 ലെ ഉരുൾ പ്രളയകാലത്തും സമാനമായ രീതിയിൽ ഇരുമ്പുകച്ചോലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആൾനാശവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല സാധാരണ നിലയിൽ തന്നെ ജീവിതം മുന്നോട്ട് ആളുകളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ റോഡിന് കുറുകയിലൂടെ വെള്ളം പായുന്ന ഒരു നിലയുണ്ടായി അതോടൊപ്പം തന്നെ നെല്ലിപ്പുഴയിൽ വലിയ രീതിയിൽ വെള്ളപ്രവാഹം ഉണ്ടായി അതൊഴിച്ചാൽ അത് ഏതാണ്ട് ഒരു അരമണിക്കൂർ തുടരുന്ന നിലയുണ്ടായി അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള നാശമോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ക്രിസ്റ്റീന സുർജിത് പറഞ്ഞതുപോലെ തന്നെ 2018 ലെ പ്രളയകാലത്തും ഇവിടെ ഉരുൾപൊട്ടിയിരുന്നു അന്നും ആൾനാശം ഉണ്ടായിരുന്നില്ല കാര്യമായ കൃഷിനാശവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സമാന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതെങ്ങനെ നേരിടണമെന്ന കാര്യവും അവർക്കറിയാം ഇപ്പോഴേത് രീതിയിലുള്ള നടപടികളാണ് അവിടെ അല്ലെങ്കിൽ എന്ത് തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ണർക്കാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട് പെട്ടെന്ന് വെള്ളം പാഞ്ഞു വരുന്നത് കണ്ട് നാട്ടുകാർ വലിയ രീതിയിൽ ഭയചകിതരായെന്നൊഴിച്ചാൽ മറ്റ് തരത്തിൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അത്തരത്തിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വ്യക്തമായത് എന്തായാലും പടിഞ്ഞാറൻ അട്ടപ്പാടി മേഖലയിലാണ് ഇപ്പോൾ കനത്ത രീതിയിൽ മഴയുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലിന് കാരണം ഇരുമുഖച്ചോലയിൽ എന്നാണ് നാട്ടുകാർ പറയുന്നത് സമാനമായ രീതിയിൽ നേരത്തെയും ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് പാലക്കാട് ഇരുമുഖച്ചോലയിൽ ഉരുൾപൊട്ടൽ വിവരങ്ങൾ നൽകുകയായിരുന്നു സുർജിത് അയ്യപ്പത്ത് പാലക്കാട് നിന്ന്